പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുവിലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ കർത്താവ് ഒരവസരം കൂടി നമുക്ക് തരികയാണ്. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിലേക്ക് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുന്നു. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം അവസാനിക്കുന്നത് ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത സാവൂളിൻ്റെ ദയനീയമായ അന്ത്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. പരാജയപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കഥയും കാരണങ്ങളും കണ്ടെത്താൻ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പഠിച്ചതിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചു. ഇന്ന് നമ്മൾ ഈ രണ്ടാമത്തെ പുസ്തകത്തിൽ സാവൂളിൻ്റെ സ്ഥാനത്ത് ആ അഭിഷേകത്തിൻ്റെ, ആ രാജകീയ അഭിഷേകത്തിൻ്റെ ശക്തി നിറച്ച് ദൈവം തിരഞ്ഞെടുത്ത, ഉയർത്തിയ ദാവീദിൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോവുകയാണ്. ദാവീദിനെ കുറിച്ച് നാം പഠിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും, ശക്തിയും പരാജയവും, ദാവീദിൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളും വീഴ്ചകളും സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ പ്രതിപാദന വിഷയങ്ങളിൽ പെടുന്നു. ദൈവികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പാഠപുസ്തകമാണ് വിശ്വാസത്തിൻ്റെ വഴിയെ നടന്നുപോയ മനുഷ്യരുടെ ജീവിത കഥകൾ. നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ നേരിട്ടത്, എങ്ങനെയാണവർ ദൈവത്തിൻ്റെ വിളിയോട് മറുപടി കൊടുത്തത്, എങ്ങനെയാണ് അവർ തങ്ങളുടെ സമർപ്പണ ജീവിതത്തെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്, ഇതെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ പുസ്തകത്തിൽ. മറ്റൊന്ന്, ഈ സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം വിവരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ ദൈവം തൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. അപ്രകാരം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ ഈ വ്യക്തിയെ സഹായിച്ചത് എന്തൊക്കെയാണ്? ജീവിതത്തിന് വളരെയധികം ഫലം ചെയ്യുന്ന ഒരു വായനയായിട്ടാണ് സാമുവേലിൻ്റെ ഈ രണ്ടാം പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങളുടെ ജീവിതത്തെ ഇത് വളരെയധികം ഈ ആത്മീയ യാത്രയിൽ ബലപ്പെടുത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കണമെന്ന പ്രാർത്ഥനയോടും കൂടി നമ്മൾ ഈ രണ്ടാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ അധ്യായം സാവൂളിൻ്റെ മരണ വാർത്ത ദാവീദ് അറിയുന്നതാണ്. ദാവീദ് അമലേക്കരുമായി യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിൽ അമലേക്കരെ കീഴടക്കിയിട്ട് തിരികെ വരുമ്പോൾ സാവൂളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ ദാവീദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സാവൂളിൻ്റെ അടുത്ത് നിന്ന് വരികയാണ്, സാവൂള് കൊല്ലപ്പെട്ടു, സാവൂളിനെ ഞാനാണ് കൊന്നത്. അമലോക്കിൻ്റെ വംശജനായ ഈ ചെറുപ്പക്കാരൻ ദാവീദിനോട് പറയുന്നത്, സാവൂള് എന്നോട് ആവശ്യപ്പെട്ടു ശത്രുക്കളുടെ കൈകളാൽ അവൻ കൊല്ലപ്പെടാതിരിക്കാൻ എന്നെ കൊല്ലുക എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ആ ആവശ്യം അനുസരിച്ച് ഞാൻ സാവൂളിനെ കൊന്നു. ഇതാ സാവൂളിൻ്റെ മൃതശരീരത്തിൽ നിന്ന് എടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞ് ചില സാധനങ്ങൾ ദാവീദിനെ കാണിക്കുകയും ചെയ്തു. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് നുണയാണ്. ഈ മനുഷ്യൻ വന്ന് പറഞ്ഞത് സത്യമല്ല. യഥാർത്ഥത്തിൽ സാവൂളിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല, ഒരു ആത്മഹത്യയായിരുന്നു. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, സ്വന്തം ആയുധവാഹകനോട് തന്നെ കൊലപ്പെടുത്താൻ സാവൂൾ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനെ കൊലപ്പെടുത്താൻ തയ്യാറാവാതിരുന്നതുകൊണ്ട് സാവൂൾ തൻ്റെ വാളിൻ്റെ മുനയിലേക്ക് വീണാണ് മരിക്കുന്നത്. സാവൂളിൻ്റെ മരണം ആത്മഹത്യയായിരുന്നു. ഈ അമലേക്ക് വംശജൻ ഇസ്രായേലിൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്ന അമലേക്കിനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഈ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് അപ്പോൾ നുണയാണ്. എന്തിനാണ് അയാൾ ഇപ്രകാരം ഒരു നുണ പറഞ്ഞത്?
അയാൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്രകാരം അവതരിപ്പിച്ചതിൻ്റെ കാരണം, സാവൂള് മരണപ്പെട്ടു എന്ന വാർത്ത അറിയുമ്പോൾ സാവൂളിനെ കൊന്നത് താനാണ് എന്ന് ദാവീദിനോട് പറയുമ്പോൾ ദാവീദിൻ്റെ രാജവാഴ്ചയുടെ കാലത്ത് സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും സമ്മാനവും പാരിതോഷികങ്ങളും ഉയർച്ചയും പദവികളും പ്രതീക്ഷിച്ച് ആകണം ഇയാൾ ഈ നുണ പറഞ്ഞത്. സ്വകാര്യ ലാഭത്തിന് വേണ്ടി സംഭവിക്കാത്തൊരു കാര്യം ദാവീദിനോട് വന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കാര്യലാഭത്തിന് വേണ്ടി കാര്യങ്ങളെ വളച്ചൊടിക്കുന്നവരുടെ പ്രതീകമാണ് ഈ മനുഷ്യന്. എന്താണ് സംഭവിച്ചത്? ഈ മനുഷ്യന് സംഭവിച്ചത്, കർത്താവിൻ്റെ അഭിഷിക്തനെ വകവരുത്തിയിട്ട് എന്നോട് അതൊരു വീരവാദം പോലെ വന്ന് പറയാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന് ചോദിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ തലവെട്ടാൻ ദാവീദ് ആവശ്യപ്പെട്ടു. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ പാഠം, കാര്യലാഭത്തിന് വേണ്ടി നുണ പറയുന്നവന് ശരിയായ ഒരു ജീവിതമോ ശരിയായ ഒരു അന്ത്യമോ ഉണ്ടാവുകയില്ല. നുണ പറഞ്ഞുണ്ടാക്കുന്ന നേട്ടം അഴിമതിയിലൂടെയും അക്രമത്തിലൂടെയും സത്യമല്ലാത്ത വഴികളിലൂടെയും നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങൾ നിലനിൽക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ സ്വന്തം ശവക്കല്ലറയ്ക്ക് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ച പുസ്തകമാണ് ബൈബിൾ. അപ്പോ സത്യസന്ധമല്ലാത്ത വഴികളിലൂടെ എന്തു നേട്ടം ആരുണ്ടാക്കിയാലും ചില്ലുകൂടാരം പോലെയും ചീട്ടുകൊട്ടാരം പോലെയും ആ നേട്ടങ്ങളുടെ പടുത്തുയർത്തപ്പെട്ട മഹാസൗധങ്ങൾ തകർന്ന് തരിപ്പണമാകും താഴെ വീഴും എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് തിരുവെഴുത്ത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണേണ്ടത് ദാവീദിൻ്റെ അനുകരണീയമായ ഒരു മാതൃകയാണ്. ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടിയ ഒരു മനുഷ്യൻ മരിച്ചു എന്നറിയുമ്പോൾ, അവനെ ഒരാൾ കൊന്നു എന്ന വാർത്ത വന്ന് പറയുമ്പോൾ, തൻ്റെ ശത്രുവിൻ്റെ വീഴ്ചയിലോ പരാജയത്തിലോ താഴ്ചയിലോ സന്തോഷിക്കാത്ത പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു പുതിയ നിയമ ഹൃദയമുള്ള മനുഷ്യനെ ദാവീദിൽ നമ്മൾ കാണുകയാണ്. ശത്രുവിനെ സ്നേഹിക്കണമെന്നും പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നും ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമൊക്കെ പഠിപ്പിച്ചത് ഈ ദാവീദിൻ്റെ പുത്രനായ യേശുവാണ്. ഈ മുതുമുത്തച്ഛൻ, കർത്താവായ യേശുവിൻ്റെ ഈ മുതുമുത്തച്ഛൻ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൽ നിഷ്ഠ പുലർത്തിയ ആളാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മളിതൊക്കെ കാണുന്നത്. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ അബ്നേർ എന്ന് പറയുന്ന സൈന്യാധിപൻ കൊല്ലപ്പെടുമ്പോൾ, ദാവീദിൻ്റെ ശത്രുവാണ് അദ്ദേഹം, ദാവീദിന് പകരമായി മറ്റൊരാളെ ഇസ്രായേലിൽ രാജാവായി വാഴിച്ച് മൂന്ന് കൊല്ലം അയാളുടെ കൂടെ നിന്ന സൈന്യാധിപനാണ് അബ്നേർ. അബ്നേർ കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. സാവൂളിൻ്റെ മകനാണ് ഇഷ്ബാഷെത്ത്. ഇഷ്ബാഷെത്ത് എന്ന് പറയുന്ന ആ ബദൽ രാജാവ്, ഇസ്രായേലിൽ പിന്നീട് ദാവീദ് രാജാവാകുന്ന സമയത്ത് ബദൽ രാജാവായി ഇസ്രായേലിൽ ഭരിക്കുന്ന രാജാവാണ് ഇഷ്ബാഷെത്ത്. അപ്പൊ ഈ ഇഷ്ബാഷെത്ത് കൊല്ലപ്പെട്ടു, ഇഷ്ബോഷെത്ത് കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ, എൻ്റെ ഹൃദയം പോലെ ഒരു ഹൃദയമുള്ളവൻ. എന്താണ് ഹൃദയത്തിൻ്റെ പ്രത്യേകത? ആ ഹൃദയത്തിൽ കരുണയുണ്ടായിരുന്നു, ആ ഹൃദയത്തിൽ ദീനാനുകമ്പയുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ജോനാഥൻ്റെ മുടന്തനായൊരു മകനെ തൻ്റെ തീൻമേശയിൽ ഒരുമിച്ച് ഇരുത്തി ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന ദാവീദിനെ. ഹൃദയമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, സ്നേഹമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അലിവും കരുണയും പ്രദർശിപ്പിക്കാൻ മടി കാണിക്കാതിരുന്ന, ലുബ്ധ കാണിക്കാതിരുന്ന ഒരു മനുഷ്യനെയാണ് ദാവീദിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് വിളിക്കുന്നത് ഇത്തരം ഹൃദയമുള്ളവരെയാണ്. തൻ്റെ ശത്രുവിന് പരാജയം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ, തൻ്റെ ശത്രുവിന് ഒരു വീഴ്ചയുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കാത്ത ഒരു മനുഷ്യൻ, അതിൽ ദുഃഖിക്കുന്ന ഒരു മനുഷ്യൻ,
നമ്മൾ കാണുന്ന ഈ ഒന്നാം അധ്യായത്തിൽ ദാവീദ് പറയുകയാണ്, കർത്താവിന്റെ അഭിഷിക്തൻ ഗിൽബോവ കുന്നുകളിൽ വധിക്കപ്പെട്ട് കിടക്കുന്നു എന്നറിഞ്ഞ ദാവീദ് പറയുകയാണ്, വൈകുന്നേരം വരെ ഞാൻ വിലാപമാചരിക്കും, ഞാൻ ഉപവാസമാചരിക്കും. അന്ന് മുഴുവൻ ദാവീദ് ഉപവസിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കാണുകയാണ്. അനുകരണീയമായ ഒരു മാതൃക. പുതിയ നിയമത്തിലെ ജീവിതശൈലി പഴയ നിയമത്തിന്റെ താളുകളിൽ ജീവിച്ചു കാണിച്ച ഒരു മനുഷ്യൻ അദ്ദേഹമാണ് ദാവീദ്. അപ്പൊ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, പ്രധാനമായി കാണുന്നത് അതാണ്. സാവൂളും മകൻ ജോനാഥനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവൻ ദുഃഖിച്ചു വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. ഇനി 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദാവീദിന്റെ വിലാപഗാനമാണ്. സാവൂളിനെ ഓർത്ത് ദാവീദ് വിലപിക്കുകയാണ്, ജോനാഥനെ ഓർത്ത് ദാവീദ് വിലപിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോനാഥനെ ഓർത്ത് കരഞ്ഞാൽ അതിനകത്തൊരു മാനുഷികമായ കാരണം കണ്ടെത്താം, യുക്തി കണ്ടെത്താൻ പറ്റും. എന്നാൽ സാവൂളിനെ ഓർത്ത് കരയുന്നതോ? അഭിഷേകം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനെ ഓർത്ത്, അഭിഷിക്തനായിരുന്നിട്ടും ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരാളെ ഓർത്ത്, ഒരു തിന്മയും പറയാതെ അദ്ദേഹത്തിന്റെ നന്മകൾ മാത്രം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ദാവീദിനെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. 21-ാമത്തെ വാക്യം, ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഴയോ മഞ്ഞോ പെയ്യാതിരിക്കട്ടെ, നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ, എന്തെന്നാൽ അവിടെയാണല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്, അവിടെയാണല്ലോ സാവൂളിന്റെ പരിച എണ്ണപുരട്ടാതെ കിടന്നത്. ഓർക്കുക, തൻ്റെ ശത്രുവിനെ കുറിച്ച് വിലാപഗീതം പാടി അന്തിവരെയും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി ജോനാഥനെ കുറിച്ച് അദ്ദേഹം പാടുന്നുണ്ട്. സഹോദര ജോനാഥൻ, വാക്യം 26, സഹോദര ജോനാഥൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതീവ വത്സലനായിരുന്നു, എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ദാവീദും ജോനാഥനും തമ്മിലുള്ള ആത്മസൗഹൃദത്തിന്റെ വികാരനിർഭരമായ രംഗങ്ങൾ അടങ്ങുന്നതാണ് ബൈബിൾ. അദ്ദേഹം പറയുകയാണ്, ജോനാഥൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, നീ എനിക്ക് അതീവ വത്സലനായിരുന്നു, എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു. അങ്ങനെ ഈ വിലാപഗീതം പാടി ഒന്നാം അധ്യായം അവസാനിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിനെതിരെ ഒരു വിരുദ്ധ ശക്തി രൂപപ്പെടുകയാണ്. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിന്റെ ആദ്യത്തെ 10 അധ്യായങ്ങൾ ദാവീദ് രാജസ്ഥാനത്തേക്ക് ഉയരുന്നതും ദാവീദിന്റെ പടിപടിയായ ഉയർച്ചയുമാണ് കാണുന്നത്. ആദ്യത്തെ 10 അധ്യായങ്ങൾ, 10-ാം അധ്യായം കഴിഞ്ഞ് ദാവീദിന്റെ താഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ഈ രാജസ്ഥാനത്തേക്ക് അദ്ദേഹം പടിപടിയായി എങ്ങനെ ഉയർന്നു വന്നു, അദ്ദേഹം തന്റെ രാജകീയ വാഴ്ചയെ എപ്രകാരം മനോഹരമാക്കി മാറ്റി, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ദാവീദിനെതിരെ ഒരു ശക്തി ഉയർന്നു വരികയാണ്. ഈ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോണിലേക്കെന്ന് കർത്താവ് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. നിങ്ങളിത് കാണുക, അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു, എപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രം ജീവിതത്തിൽ തീരുമാനമെടുത്തിരുന്ന ഒരു മനുഷ്യൻ. ദൈവം തന്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു മാനം ഇതാണ്. ജീവിതത്തിലെ ഏത് നിസാര കാര്യവും പ്രധാനപ്പെട്ട കാര്യവും ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്ന് തീരുമാനിച്ചിരുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. പരിപൂർണമായ ആശ്രയത്വമാണ്, സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്ത സ്വഭാവത്തിന്റെ പ്രത്യേകതയാണത്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതിരിക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ഇത് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, സാമുവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ ഇത് കണ്ടതാണ്. ഇനി 2 സാമുവേൽ 5:19, 5:23 നമ്മൾ കാണുകയാണ്, ദാവീദ് ചോദിക്കുകയാണ്, കർത്താവേ ഫിലിസ്തീരോട് യുദ്ധത്തിന് പോകണമോ? യൂദായിലെ ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്?
ഞാൻ പോയാൽ അവരെനിക്ക് കീഴടങ്ങുമോ, അവരെന്നെ പിടിക്കുമോ, എല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇവത്ത് പിന്നീട് കുറെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിക്കാതെ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണും. അതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമായത്. ഇതാണ് ആദ്യത്തെ രണ്ടാം അധ്യായത്തിൽ കാണുന്ന ആദ്യത്തെ ഒരാശയം. മറ്റൊന്ന്, അങ്ങനെ ദൈവത്തിന്റെ ഈ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം യൂദായിലേക്ക് പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂദ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ കാനാൻ ദേശത്തിന്റെ രണ്ട് അറ്റമായിട്ട് കാണുക. കാനാൻ ദേശത്തിന്റെ സൗത്തും നോർത്തും. സൗത്താണ് യൂദ, നോർത്താണ് ഇസ്രായേൽ. അപ്പൊ അന്ന് രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടില്ല, ഒറ്റ രാജ്യമാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ, ഒരേ ദേശത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ദാവീദ് ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നേരെ പോകുന്നത് എവിടേക്കാണ്? യൂദായിലേക്കാണ് പോകുന്നത്. അപ്പൊ യൂദായിലെ ജനങ്ങൾ ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. 7 വർഷം ദാവീദ് അവിടെ രാജാവായിട്ട് ഭരിച്ചു. ഈ സമയത്ത് നോർത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ദാവീദ് നിൽക്കുന്നത് തെക്കാണ്, വടക്ക് ഭാഗത്ത് വേറൊരു സംഭവം ഉണ്ടായി. സാവൂളിന്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ എന്ന ഒരു മനുഷ്യൻ, സാവൂളിന്റെ മകൻ ഇഷ്ബാഷെത്തിനെ വടക്കൻ ദേശങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇസ്രായേലിൽ കൊണ്ടുചെന്ന് അവിടെ വച്ച് രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യൂദാ ദേശത്തെ ജനങ്ങൾ ദാവീദിനെ രാജാവായി സ്വീകരിച്ചിരിക്കുന്നു. മറുവശത്ത് ദേശത്തിന്റെ വടക്ക് ഭാഗത്ത് നോർത്തിൽ സാവൂളിന്റെ മകനായ ഇഷ്ബാഷെത്തിനെ സാവൂളിന്റെ സൈന്യാധിപനായ അബ്നേർ കൂട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ സ്വാധീനിച്ച്, ഗോത്രങ്ങളെ സ്വാധീനിച്ച് അവരുടെ രാജാവായി അഭിഷേകം ചെയ്തു. ഇപ്പോ നിലവിൽ ഇസ്രായേലിന് രണ്ട് രാജാക്കന്മാരുണ്ട്. യൂദാദേശത്തിന്റെ രാജാവായിട്ട് ദാവീദും ഇസ്രായേലിന്റെ രാജാവായിട്ട് ഇഷ്ബാഷെത്തും. പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും നമ്മൾ കാണുന്നത് 2, 3, 4 അധ്യായങ്ങളിൽ കാണുന്നത് ഇവർ തമ്മിലുള്ള പോരാട്ടമാണ്. ദാവീദ് നേരിട്ട് ആദ്യം ഇവരോട് പോരാടുന്നില്ല. ദാവീദിന്റെ സൈന്യാധിപനായ യോവാബും യോവാബിന്റെ സഹോദരങ്ങളുമൊക്കെ അബ്നേറിനോട് യുദ്ധം ചെയ്യുന്നതും ആ യുദ്ധത്തിൽ യോവാബിന്റെ ഒരു സഹോദരൻ കൊല്ലപ്പെടുന്നതും, യോവാബിന്റെ ഒരു സഹോദരനായ അസഹേൽ എന്ന് പറയുന്ന കലമാനിന്റെ വേഗതയുണ്ടായിരുന്ന, അതിവേഗതയിൽ ഓടാൻ പറ്റുമായിരുന്ന ഒരു മനുഷ്യൻ, അവൻ കൊല്ലപ്പെടുന്നു, അബ്നേർ അവനെ കൊന്നതും, ഈ ദാവീദിന്റെ കുടുംബവും സാവൂളിന്റെ കുടുംബവും തമ്മിലുണ്ടാകുന്ന നിരന്തരമായ യുദ്ധങ്ങളും, ഇതാണ് നമ്മൾ 2, 3, 4 അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പൊ ഈ രണ്ടാം അധ്യായത്തിൽ യോവാബും ദാവീദിന്റെ, യോവാബ് ആരാണ്? ദാവീദിന്റെ സൈന്യാധിപനാണ്. യോവാബ്, അവന്റെ സഹോദരൻ അസഹേൽ, അതുപോലെ തന്നെ യോവാബിന്റെ മറ്റൊരു സഹോദരൻ അബിഷായി, ഇവരെല്ലാം അബ്നേറിനോട് യുദ്ധം ചെയ്യാണ്. അബ്നേർ ആരാണ്? ഇഷ്ബാഷെത്തിനെ രാജാവാക്കിയ, വടക്ക് ദേശത്ത് ഇഷ്ബാഷെത്തിനെ രാജാവാക്കിയ സാവൂളിന്റെ സൈന്യാധിപൻ. അപ്പൊ അബ്നേറിനോട് യുദ്ധം ചെയ്യാണ്. അബ്നേർ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് എത്തുമ്പോ യോവാബിന്റെ സഹോദരനായ അസഹേലിനെ കൊല്ലുകയാണ്. അസഹേലിനെ കൊല്ലുകയാണ്. യോവാബും സഹോദരന്മാരും വീണ്ടും അബ്നേറിനെ തേടി പോവുകയാണ്. അബ്നേർ പക്ഷെ അവിടുന്ന് അവരോട് ഉടമ്പടിയിൽ ഏർപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് ദാവീദിന്റെ ഭവനവും സാവൂളിന്റെ ഭവനവും തമ്മിൽ നിരന്തരമായ യുദ്ധം ഉണ്ടാവുന്നു. രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതാണ്. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ ഈ അബ്നേറും ഇഷ്ബാഷെത്തും ദാവീദിന്റെ കുടുംബവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയാം. അതിനിടയ്ക്ക് ചെറിയ ഒരു പാരഗ്രാഫിൽ ദാവീദിന്റെ മക്കളെ കുറിച്ച് പറയും. 6 മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. 6 മക്കളെക്കുറിച്ച് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ദാവീദിന്റെ 6 ഭാര്യമാരെ കുറിച്ചും പറയുന്നുണ്ട്. ഈ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദാവീദ് ഭാര്യമാരെ സ്വീകരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരാളെന്നാണ് തൊട്ട് മുമ്പ് വരെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ
ബലഹീന മേഖലകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ദാവീദിനുണ്ടായിരുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും അനുകരിക്കുന്നതിന് അതൊരു കാരണമല്ല. ദാവീദിൽ പിറ്റ് ഫോൾ ഉണ്ടായിരുന്നു, വീഴ്ച ഉണ്ടായിരുന്നു. ദാവീദിൽ ബലഹീന മേഖലകൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തൻ എന്തുകൊണ്ട്? ഇതാണ് പുതിയ നിയമത്തിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനും പഴയ നിയമത്തിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ഒരു രാജകീയ അഭിഷേകം കൊടുത്ത്, ഒരു പ്രവാചക അഭിഷേകം കൊടുത്ത് ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നു. എന്നാൽ ദാവീദിന്റെ ഹൃദയത്തിൽ നിത്യം വാഴുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ദാവീദിന് നൽകപ്പെട്ടിട്ടില്ല. രാജാവായി ദാവീദ് ഇസ്രായേലിനെ ഭരിക്കാനുള്ള അഭിഷേകം, പരിശുദ്ധാത്മ നിറവ്, അത് ദാവീദിന് കിട്ടിയിരുന്നു. പക്ഷേ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന, പുതിയ നിയമത്തിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം ദാവീദിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദാവീദിന്റെ സ്വഭാവത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ടായിരുന്നു. അതിൽ ഒരു ബലഹീനതയാണ് ഇങ്ങനെ അനേകം സ്ത്രീകളെ ദാവീദ് ഭാര്യമാരാക്കി. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദാവീദ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമാണ്. അതായത് ഹാഗാറിനെ ഈ സാറായുടെ ഉപദേശപ്രകാരം ഭാര്യയാക്കൻ, യാക്കോബിന് ഒരു യാക്കോബിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനേകം ഭാര്യമാർ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാർ, അതുപോലെ തന്നെ ഇസഹാക്ക്, അതുപോലെ തന്നെ മോശ, ജോഷുവ. ദാവീദിന് തൊട്ട് മുമ്പ് നോക്കിയാൽ, ഇപ്പൊ പൂർവ്വപിതാക്കന്മാരെ, അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ ഒക്കെ വിട്ടാൽ, പിന്നീട് വരുന്ന പൂർവ്വപിതാക്കന്മാരെയൊക്കെ നോക്കിയാൽ, അവരൊക്കെ ഏക ഭാര്യ വ്രതം നയിച്ചിരുന്നവരാണ്, സ്വീകരിച്ചിരുന്നവരാണ്. ഇപ്പൊ ദാവീദിന് അങ്ങനെ ഇസ്രായേലിൽ പല ഭാര്യമാരെ സ്വീകരിക്കുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ ചെയ്തു? മറ്റ് ദേശങ്ങളിലെ മറ്റ് ജാതികളുടെ ഇടയിലെ രാജാക്കന്മാർ അങ്ങനെയായിരുന്നു, അവർക്ക് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഇത് ദാവീദ് എന്ത് ചെയ്തു? അനുകരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ സംഭവിച്ചെന്നറിയാമോ? ദാവീദ് തന്റെ ജീവിതത്തിൽ പിന്നീട് കരഞ്ഞത് മുഴുവൻ ഈ മക്കളെ പ്രതിയാണ്. അനേകം ഭാര്യമാര് ദാവീദിനുണ്ടായിരുന്നു. ഈ ഭാര്യമാരും അവർ ജനിച്ച മക്കളുമാണ് പിന്നീട് ദാവീദിന്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ മുഴുവൻ കാരണം. ഇപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ ഭാരം പിന്നെ നമ്മൾ ചുമക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കരുത്, ദാവീദ് അനേകം ഭാര്യമാരുണ്ടായിരുന്നിട്ട് ദാവീദിനൊന്നും സംഭവിച്ചല്ലോ, അതുകൊണ്ട് അനേകം ഭാര്യമാരുള്ളത് നല്ലതല്ലേ എന്ന് ചിന്തിക്കരുത്. ഈ അനേകം ഭാര്യമാരും അവരിൽ പിറന്ന മക്കളുമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം, സങ്കടം, ദുരിതം. ഈ ഭാര്യമാരെ മക്കളെയും പിടിച്ചോണ്ട് പോകുമ്പോഴാണ് ദാവീദ് പിന്നീട്, നമ്മൾ തൊട്ടുമുമ്പത്തെ പുസ്തകത്തിൽ കണ്ടത്, ദാവീദ് ഫിലിസ്ത്യരുമായി യുദ്ധത്തിന് പോകുന്നു. പിന്നീട് ഈ രണ്ടാമത്തെ പുസ്തകത്തിൽ നമ്മളിനി കാണാൻ പോവുകയാണ്, ദാവീദ് കരഞ്ഞത് മുഴുവൻ മക്കളെ ഓർത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പോരായ്മയായിരുന്നു. നമുക്ക് പാഠപുസ്തകമാണിത്. ബൈബിൾ സത്യസന്ധമായൊരു ഗ്രന്ഥമാണ്. മഹാമനുഷ്യരുടെ നല്ല ഗുണങ്ങൾ മാത്രമല്ല, അവരുടെ പോരായ്മകളും വിവരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പോൾ ഇതൊരു പോരായ്മയായിരുന്നു. ദൈവം നൽകിയ ഒരു കൽപ്പന ദാവീദ് അനുസരിച്ചില്ല. അപ്പൊ അതുവഴിയായിട്ട് ദാവീദിന് ഉണ്ടായ തകർച്ചകൾ പിന്നീട് നമ്മൾ കാണും. ഇനി നമ്മൾ ദാവീദും അബ്നേറും തമ്മിലുള്ള ആ കഥയുടെ, ആ സംഭവത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവാണ്. മൂന്നാം അധ്യായത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? അബ്നേർ ഒടുവില് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ദാവീദിന് അടുത്ത് പറഞ്ഞു, നിന്നെ ഇസ്രായേലിനെ മുഴുവൻ രാജാവാക്കി, അഭിഷേക രാജാവായി ജനം സ്വീകരിക്കുന്നതിന് ഞാൻ സഹായിക്കാം, എന്നോട് യുദ്ധമൊന്നും ചെയ്യരുത്, ഞാൻ എല്ലാവരോട് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടെല്ലാം സംസാരിക്കാം. അങ്ങനെ ദാവീദ് അബ്നേറിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു, ആഹാരമെല്ലാം കൊടുത്തു, അദ്ദേഹത്തെ സന്തോഷത്തോടെ മടക്കി അയച്ചു. എന്നാൽ ദാവീദിന്റെ സൈന്യാധിപനായിരുന്ന യോവാബ് അബ്നേറിനോട് അങ്കക്കലി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആളാണ്. യോവാബിന് എന്താണ് അബ്നേറിനോട് വൈരാഗ്യം? യോവാബിന്റെ സഹോദരനായ അസഹേലിനെ കൊന്ന ആളാണ്. അതുകൊണ്ട് അബ്നേറിനെ ഉപചാരപൂർവ്വം ദാവീദ് പരിചരിച്ചതും സ്വീകരിച്ചതും യാത്രയാക്കിയതും യോവാബിന് ഇഷ്ടപ്പെട്ടില്ല. യോവാബ് ദാവീദ് അറിയാതെ അബ്നേറിനെ രഹസ്യത്തിൽ വിളിച്ചു വരുത്തി കൊട്ടാരത്ത് ദാവീദ് താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നുകളഞ്ഞു.
ഇതറിഞ്ഞ് ഹൃദയഭേദകമായി കരയുന്ന ദാവീദിനെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. ആ ദാവീദിൻ്റെ കരച്ചിലും വിലാപവും ഉപവാസവും എല്ലാം കണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ദാവീദല്ല ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലായി. അങ്ങനെ ജനങ്ങൾ ഒരിക്കൽ കൂടി ദാവീദിനെ കുറിച്ച് അഭിമാനവും സന്തോഷവും അവർക്ക് തോന്നുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, നാലാമധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ രാജാവായി ഇഷ്ബാഷെത്ത് അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പൊ തന്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ കൊല്ലപ്പെട്ടു എന്ന് ഇഷ്ബാഷെത്ത് അറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഭയമായി. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ദിവസം പകൽ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ട് കൊള്ളത്തലവന്മാർ അവര് ചെന്ന് ഇഷ്ബാഷെത്തിന്റെ മുറിയിലേക്ക് പ്രവേശിച്ച് ഉറക്കത്തിൽ തന്നെ അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ രണ്ട് കൊള്ളത്തലവന്മാർ ഈ വാർത്ത സന്തോഷത്തോടെ അഭിമാനത്തോടെ ദാവീദിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. ദാവീദ് പറയുകയാണ്, നിസ്സഹായനായ ഒരു മനുഷ്യനെ, ഉറങ്ങിക്കിടന്നൊരു മനുഷ്യനെ നിങ്ങൾ നിർദാക്ഷിണ്യം കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൊലപാതകികളെ ദാവീദ് കൊല്ലുകയാണ്. മരിച്ച സാവൂളിൻ്റെ മകനെ ഓർത്ത് ദാവീദ് വിലപിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദിൻ്റെ ഹൃദയം നമ്മളിവിടെ കാണുക. തൻ്റെ ശത്രുവാണ്, തൻ്റെ എതിരെ നിൽക്കുന്ന ആളാണ്, തനിക്ക് പകരം ഇസ്രായേലിൽ രാജാവായി മാറിയ ആളാണ്. പക്ഷെ അതൊന്നും ദാവീദിനെ കാര്യമായി ബാധിക്കുന്നതേ ഇല്ല. അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. ദാവീദ് അങ്ങനെ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് മാറുകയാണ്. ഞാൻ ഒന്നിരണ്ട് വാക്യങ്ങൾ വായിക്കുകയാണ്. മൂന്നാമത്തെ വാക്യം, അഞ്ചാമധ്യായം മൂന്നാമത്തെ വാക്യം, ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദായ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെയും യൂദായെയും 33 വർഷവും. ഇസ്രായേലിൻ്റെയും യൂദായുടെയും മുഴുവൻ രാജാവായി ദാവീദ് വാണത് എത്ര വർഷമാണ്? 33 വർഷമാണ്. ദാവീദിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചത് 33 വർഷമാണ്. ഇവിടെ നമ്മൾ കാണുന്ന, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാശയം, 15-ാമത്തെയോ 16-ാമത്തെയോ 17-ാമത്തെയോ മാക്സിമം 15-നും 17-നും വയസ്സിനിടയിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ആളാണ് ദാവീദ്. ഇസ്രായേലിൻ്റെയും യൂദായുടെയും രാജാവാണ് നീ എന്ന സാമുവേലിൻ്റെ ഒരിക്കലും തെറ്റാത്ത പ്രവചനം ഇവൻ്റെ തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. ഇവനിതറിയാം, ഇവൻ്റെ വീട്ടുകാർക്ക് ഇതറിയാം, ഇവനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഇവനാണ് രാജാവ്. പക്ഷേ ആ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ വന്നത് അവൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. എന്ന് വെച്ചാൽ 15-ാമത്തെ വയസ്സിൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടാൽ 25 വർഷം ഈ വാഗ്ദാനം തലയിലേറ്റി വിശ്വാസത്തോടെ അവൻ നടന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മരുഭൂമിയിൽ അലയുമ്പോൾ അവനറിയാമായിരുന്നു ദൈവത്തിൻ്റെ ദൂത് തെറ്റില്ല. ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവനറിയാമായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം തെറ്റില്ല. ഒരു പാറയുടെ മുകളിൽ കയറി സങ്കടങ്ങളോടെ ആകാശത്തിൻ്റെ അതിരുകളിലേക്ക് നോക്കി കരയുമ്പോൾ അവനറിയാമായിരുന്നു ദൈവത്തിൻ്റെ ദൂത് തെറ്റില്ല. 1-2 വർഷമല്ല, 25 വർഷം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 25 വർഷവും അവൻ്റെ കൂട്ടുകാർ, അനുയായികൾ, അവനെ അറിയാവുന്നവർ അവനോട് പറയും, സാവൂളിനെ കൊല്ലാൻ നിരവധി തവണ 3-ോ 4-ോ സന്ദർഭങ്ങളിൽ സാവൂളിനെ കൊന്ന് രാജാവാകാൻ അവൻ അവസരം കിട്ടിയിട്ടും കൊല്ലാതെ വെറുതെ വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവിൻ്റെ സമയത്ത് ഈ കിരീടം കർത്താവ് എനിക്ക് തന്നോളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിടിച്ചു വാങ്ങുന്നതൊന്നും നിലനിൽക്കില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവത്തിൻ്റെ സമയത്ത് നിറവേറട്ടെ. അത് പിടിച്ചു വാങ്ങിക്കാൻ, നിങ്ങൾ നാലോചിച്ച് നോക്ക്, സാവൂളിനെ കൊന്നാൽ പിറ്റേ ദിവസം ദാവീദിന്റെ രാജാവാകാം, പക്ഷെ ദൈവത്തിന്റെ സമയം ആയിട്ടില്ല.
അപ്പൊ ഈ വാഗ്ദാനം നിറവേറാൻ, ദൈവത്തിന്റെ വാഗ്ദാനം വെളിപ്പെടാൻ ക്ഷമാപൂർവം കാത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. 15-ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ഇസ്രായേൽ മുഴുവന്റെയും രാജാവാകുമെന്ന വാഗ്ദാനം അവന്റെ തലേ കിടപ്പുണ്ട്. സാവൂളിനെ കൊന്ന് രാജസ്ഥാനം കൈക്കലാക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടി. പക്ഷെ ദാവീദ് ഈ 25 വർഷം കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാനൊരു ദൂത് പറയാം, ഒരു കാര്യം ഏറ്റവും നന്നായി നടക്കണമെങ്കിൽ അത് കർത്താവിന്റെ സമയത്ത് നടക്കണം. ഒരു കാര്യം പലതരത്തിൽ നടക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഒരു കാര്യം അതിൻ്റെ ഏറ്റവും സാധാരണ നിലയിലും നടക്കാം, ഒരു കാര്യം അതിൻ്റെ ഏറ്റവും അത്യുത്തമമായ വിധത്തിലും നടക്കാം, ഒരു കാര്യം അതിൻ്റെ എക്സലൻ്റായ വഴിയിൽ നടക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സമയത്ത് നടക്കണം. നിങ്ങൾ കാണേണ്ടത്, പിടിച്ചു വാങ്ങാതെ കാത്തിരുന്ന് രാജസ്ഥാനം സ്വീകരിച്ച ദാവീദ് 40 വർഷം ആ സിംഹാസനത്തിൽ രാജാവായി വാണു. പിടിച്ചു വാങ്ങിയത് നിലനിൽക്കില്ല, ഗ്രാബ് ചെയ്തെടുക്കുന്നത് നിലനിൽക്കില്ല, ദൈവം തരുന്നത് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ ദാവീദ് ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായിട്ട് മാറുകയാണ്. ഇനി രാജാവായി കഴിഞ്ഞാൽ 5-ാമത്തെയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാജാവായി കഴിഞ്ഞിട്ട് ദാവീദ് ചെയ്യുന്നത്, ദാവീദ് ജെറുസലേം പിടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ജോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യൂദാ ഗോത്രത്തിന് നൽകിയതാണ് ജെറുസലേം. എന്നാൽ അവരെന്ത് ചെയ്തു? അവരവിടെയുള്ള ജെബൂസ്യരെ പുറത്താക്കിയില്ല. നമ്മൾ കഴിഞ്ഞ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ കണ്ടതാണ്, അവരവിടെ ജെബൂസ്യരെ പുറത്താക്കിയില്ല. പുറത്താക്കാത്തതുകൊണ്ട് ജെബൂസ്യർ അവിടെ ജീവിച്ചു. ഇസ്രായേൽക്കാർക്ക്, യൂദാ ഭവനത്തിലുള്ളവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ദാവീദ് ആദ്യം ചെയ്തെന്തെന്നറിയാമോ? രാജാവായി കഴിഞ്ഞാൽ ആദ്യം ദാവീദ് ചെയ്യുന്നത് നേരെ ജെറുസലേമിലേക്ക് ചെന്ന് ജെബൂസ്യരുടെ കയ്യിൽ നിന്ന് ജെബൂസ്യരെ പരാജയപ്പെടുത്തി ജെറുസലേം പിടിച്ചെടുത്തു. ഇതൊരു നിസാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഇത് നിസാര കാര്യമല്ല. ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് പിന്നീട് മാറുന്നത് ജെറുസലേമാണ്. ദൈവത്തിന്റെ നഗരമെന്നും ദാവീദിന്റെ നഗരമെന്നും ദേവാലയം സ്ഥിതി ചെയ്ത നഗരമെന്നും എല്ലാം അറിയപ്പെടാൻ പോകുന്ന ജെറുസലേം, ഈ ജെറുസലേം പിടിച്ചെടുത്തു. ഇതൊരു നിസാര കാര്യമല്ലെന്ന് ഞാൻ പറയാൻ കാരണം, ദൈവം അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ ദേശം പൂർണ്ണമായും പിടിച്ചെടുക്കണം. അവരെന്ത് ചെയ്തു? അവർക്ക് സൗകര്യമുള്ള സ്ഥലങ്ങൾ മാത്രം പിടിച്ചെടുത്തു, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിച്ചു. അപ്പൊ ഇവിടെ ദാവീദ് ജെറുസലേം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പട്ടണം പിടിച്ചെടുത്തു എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വചനം അനുസരിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവം പറഞ്ഞൊരു കാര്യം അനുസരിച്ചു. ദൈവം പറഞ്ഞു നിങ്ങളത് പൂർണ്ണമായും അവിടെയുള്ള ദേശവാസികളെ പുറത്താക്കി ആ ദേശം നിങ്ങൾ പിടിച്ചെടുക്കണം, അവരെ അവിടെ താമസിപ്പിക്കരുത്. ആ കൽപ്പന തെറ്റിച്ച് ജീവിക്കുന്ന ഒരു ജനത്തിന് നടുവിൽ രാജാവായി കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് പോയി ജെറുസലേം പിടിച്ചെടുത്തു, ജെബൂസരെ പുറത്താക്കി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ചെയ്ത ഉടനെ അടുത്ത സംഭവം എന്താണെന്നറിയാമോ? ടൈറിന്റെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. എന്നിട്ട് അവൻ ദാവീദിന് മനോഹരമായൊരു കൊട്ടാരം ഫ്രീ ആയിട്ട് പണിഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ, അപ്പൊ ദാവീദ് രാജാവായിട്ട് ആദ്യം കൊട്ടാരം പണിയാനല്ല പോയത്. ദാവീദ് രാജാവായിട്ട് ആദ്യം ചെയ്തത് അവൻ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തീരുമാനിച്ചു. ദൈവ വചനം അനുസരിച്ചപ്പോൾ അവനൊരു കൊട്ടാരം അയൽ രാജാവ് സൗജന്യമായിട്ട് പണിതു കൊടുത്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു വചനം അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ, നിങ്ങളൊരു വചനം ഏറ്റെടുക്കുമ്പോൾ, ഒരു വചനം അനുസരിക്കാൻ നിങ്ങൾ ഒരു ചെറിയ പരിശ്രമം നടത്തുമ്പോൾ, അനുഗ്രഹം അതിൻ്റെ വഴിയേ വരാൻ തുടങ്ങും. അങ്ങനെ കൊട്ടാരം പണിതു കൊടുത്തു. തന്നെ രാജാവായി ദൈവം സ്ഥിരപ്പെടുത്തിയെന്ന് ദാവീദിന് മനസ്സിലായി. 5-ാം അധ്യായം 13-ാം വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് പിന്നെയും ഭാര്യമാരെയും ഉപനാരികളെയും സ്വീകരിച്ചുകൊണ്ടിരുന്നു, കൂടുതൽ മക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനുശേഷം 17-ാം വാക്യങ്ങളിൽ ഫിലിസ്ത്യര് ദാവീദിനെതിരെ യുദ്ധത്തിന് വരികയാണ്. ദാവീദ് തൻ്റെ സ്വഭാവം കർത്താവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. 19-ാം അധ്യായത്തിൽ
അവൻ കർത്താവിനോട് ആരാഞ്ഞു, കർത്താവിനോട് പോകാനായിട്ട് പറഞ്ഞു. അവിടെ വെച്ച് ഫിലിസ്തീനെ പരാജയപ്പെടുത്തി. വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു. അടുത്ത തവണ ഫിലിസ്തീൻ യുദ്ധത്തിന് വരുമ്പോൾ അവിടെ കർത്താവ് വീണ്ടും ആക്രമിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഫിലിസ്തീനെ പരാജയപ്പെടുത്തി. 5 അധ്യായങ്ങൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. 5 അധ്യായങ്ങൾ ആദ്യത്തെ 5 അധ്യായങ്ങൾ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാകമാരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും കാവലും ഈ വചനം പഠിക്കുന്ന സകല മക്കളോടും കൂടെ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങൾ വിജയിക്കട്ടെ. പരിശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലെ രോഗികളെ കർത്താവ് സ്പർശിക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോവട്ടെ. തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. നിങ്ങൾക്ക് ആരോഗ്യവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാവട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.